ഒരു ഇടവേളയ്ക്ക് ശേഷം ആലുവ പുഴയിൽ മണൽ കള്ളക്കടത്ത് വ്യാപകമാകുന്നു. പോലീസിന്റെ മൗന അനുവാദത്തോടെയാണ് മണൽ കടത്തെന്നാണ് ആരോപണം ഉയരുന്നത്. ആലുവ പുഴയിലെ മണൽ മാഫിയയ്ക്ക് പിന്നാലെ 24 സംഘം ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചു. അതിന്റെ അന്വേഷണത്തിന്റെ ഫലമാണ് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. പകൽ വെളിച്ചത്തിൽ ഈ പുഴ എത്ര ശാന്തം! ഒന്നിരുട്ടുകയേ വേണ്ടു. ആലുവ പുഴയെ ഇഞ്ചിഞ്ചായി കാർന്നു തിന്നുന്ന മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ്. മണൽക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നവരുമായിട്ട് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ പറയുന്നത് ഇങ്ങനെ, നമുക്ക് കുറച്ച് ലോഡ് വേണമായിരുന്നു. ആ തരാം. എന്താ റേറ്റ്? എങ്ങനെയാ റേറ്റ്? 15,000 എടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മള് 350 കുമ്മക്കടി കൊടുക്കുന്ന 35,000 രൂപ. 35,000 അല്ലേ? രാത്രിയും ഇരുട്ടിയാൽ ആരെയും ഭയക്കാതെ മണലു കടത്തുന്ന വള്ളങ്ങളുടെ നിരയാണ് ആലുവ പുഴയിലേക്ക് ഇറങ്ങുക. മണലു വാരുന്നവർ അധികവും അന്യസംസ്ഥാന തൊഴിലാളികൾ. തോണിയുടെ അമരത്ത് തന്നെ ഉണ്ടാകും മലയാളിക്കള്ളന്മാർ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ദിവസ വേതനവുമാണ് എല്ലാവർക്കും കൂടി 10,000 രൂപ. സകല അധികാര വ്യവസ്ഥയെയും വെല്ലുവിളിക്കത്തക്ക വിധത്തിൽ എല്ലാ പ്രകൃതി സ്നേഹികളെയും അന്ധന്മാരാക്കി നിർത്താൻ തങ്ങൾക്കാകും എന്ന ധൈര്യത്തിന്റെ പുറത്ത് ആലുവ പുഴയിൽ നിന്ന് ലോഡ് കണക്കിന് മണലാണ് ഇത്തരത്തിലുള്ള ഒരു കടവിൽ ഇങ്ങനെ കുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. ആലുവ പുഴയുടെ പരിസരങ്ങളിൽ തന്നെയാണ് മണൽ കൂട്ടിയിടുന്നത്. ഇതിനു പുറമെ ആലുവ തുരുത്തിലും പലപ്പോഴായി വഞ്ചികളിൽ എത്തിക്കുന്ന മണൽ ശേഖരിച്ചു വെക്കും. കൊല്ലം കരുനാഗപ്പള്ളിയിലേക്കാണ് മണൽ മുഴുവനും കൊണ്ടുപോകുന്നത്. പരിചയമില്ലാത്തവരോ പോലീസോ അപ്രതീക്ഷിതമായി വന്നാൽ അതറിയിക്കാൻ കടവുകളിൽ പ്രത്യേകം ആളുകളുണ്ട്. പോലീസ് വരുമെന്ന പേടിയൊന്നും കടത്തുകാർക്കില്ല. മണൽ നിറച്ച വണ്ടികൾ പോകുന്നത് കണ്ടാൽ തിരിച്ചറിയുവാൻ പോലും സാധിക്കില്ല. അത്ര സൂക്ഷ്മമായാണ് കടത്ത്. നൌഷാദ്, അൻസാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ കടത്ത്. അൻസാർ 10 വണ്ടികളിലായാണ് മണൽ കൊണ്ടുപോകുന്നത്. ലോഡിന് 30,000 മുതലാണ് വില. പോലീസിന്റെ ഒത്താശ കൂടാതെ ഇത്തരത്തിൽ മണൽ കടത്താൻ ആകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു 10 മണി ഒരു സമയമാണ് മനുഷ്യന്റെ സമയം. അതേ നമ്മൾ ഉറങ്ങണം. അതിനുശേഷം എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളൊരു സംഭവം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടാനല്ലേ ശ്രമിക്കുള്ളൂ. അങ്ങനെ ആയിരിക്കണം. സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട നികുതി പണമാണ് ഇങ്ങനെ പലരുടെയും പോക്കറ്റുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉറക്കമില്ലാതെ ആലുവ പുഴയിലെ മണലൂറ്റ് സംഘങ്ങൾക്ക് പിന്നാലെയായിരുന്നു 24 ടീം. ഇന്ന് ഈ ഒരു തുഴയുടെ സഹായമുണ്ട് എന്ന ആത്മബലത്തിന്റെ പുറത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നും ജീവനും കൊണ്ട് മടങ്ങാനാകുന്നത്. ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24. മണൽ മാഫിയ്ക്ക് പിന്നാലെ പോയി തടി ചീത്തയാകാതെ വിജയകരമായി മടങ്ങി വന്നു അമൽ സുരേന്ദ്രൻ. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അമൽ സുരേന്ദ്രൻ, എങ്ങനെയുണ്ടായിരുന്നു മാഫിയയുടെ ഓപ്പറേഷൻസ്? ഇഷ്ടപ്പെട്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണൽ മാഫിയ വീണ്ടും സജീവമാവുകയാണ് ആലുവ പുഴയിൽ. അത് നമുക്ക് ആരെങ്കിലും വീടില്ലാത്ത ഒരാൾ തൻ്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഒരു ഗതിയും ഇല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കങ്ങ് സഹിച്ചു കൊടുക്കാം. പക്ഷേ ഇത് വളരെ സംഘടിതമായിട്ട് ഏകദേശം 10 ലോറികളോടെ 5 വഞ്ചികളോടെ അങ്ങേയറ്റം സംഘടിതമായി നടത്തുന്ന ഒരു ഓപ്പറേഷനാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മണൽ ഒഴുകുകയാണ്. അധികാരികളുടെ അന്ധതയാണ് ഈ ഒരു മണൽ മാഫിയയ്ക്ക് പിന്നിൽ. നമുക്കറിയാവുന്നതാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് ആലുവ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥർ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ റൂറൽ SP ഈ സ്റ്റേഷനിലുണ്ടായിരുന്ന 16 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും 2 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും മണൽ മാഫിയയ്ക്ക് ഒരു തളത്തിലുള്ള തളർച്ചയും ഉണ്ടാക്കുന്നില്ല, അവരുടെ ശക്തി ക്ഷയിക്കുന്നില്ല എന്നുള്ളത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് ഇത് നയിക്കുക. നമുക്കറിയാവുന്നതാണ്, പലരും ഇതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി പറയുന്നത് ഈ ആലുവ പുഴയിലെ മണൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് മഴക്കാലത്ത് ആലുവയുടെ ഭാഗങ്ങളിലും മറ്റും വെള്ളം പൊങ്ങുന്നത്, ആലുവ ക്ഷേത്രത്തിലൊക്കെ വെള്ളം കയറുന്നതെന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ, വിചിത്രമായ ന്യായീകരണങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മണൽ വാരുന്നത് ആലുവ പുഴയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവത്തെ തന്നെ മാറ്റും. മണൽ തിട്ടകൾ ഇടിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ പിതൃതർപ്പണത്തിന് വേണ്ടി വിശ്വാസികൾ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ആലുവ മണപ്പുറം. അപ്പോൾ ആലുവ മണപ്പുറത്ത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും
സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തു തുടങ്ങിയത്. സർക്കാരിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് നമുക്ക് വിവരങ്ങൾ ചോർത്തി തന്നത്. അതിൻ്റെ പുറത്താണ് നമ്മൾ ഇതിന് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 8:30 പുലർച്ചെ 4 മണി വരെയാണ് മണൽവാരൽ നടക്കുന്നത്. ഈ മണൽവാരലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാർത്ത അന്വേഷിക്കാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിഗൽ നിള എന്ന് പറയുന്ന ക്യാമറമാനുണ്ടായിരുന്നു, AS അഭിജിത്ത് എന്ന ക്യാമറമാനുണ്ടായിരുന്നു, VS രാഹുൽ എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, ഹസീബ്, ഡയസ് സജാസ തുടങ്ങിയ ഡ്രൈവേഴ്സ് എല്ലാവരും നമ്മുടെ ഒപ്പം. ഇല്ല സ്കാൻ, ഒരിക്കലും തല്ലു വിളിക്കില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ ഈ പെരിയാർ ഇങ്ങനെ കാണുകയായിരുന്നു. വളരെ ശാന്തമായി പെരിയാർ ഒഴുകുകയാണ്. നമ്മുടെ ഈ കള്ളത്തരവും ഒന്നും ഈ പെരിയാറിന് അറിയില്ലല്ലോ. പക്ഷേ പെരിയാറിനൊരു അടിയൊഴുക്കുണ്ട്, അത് മറന്നു പോകണ്ട. ആ അടിയൊഴുക്കിൽ ചിലപ്പോൾ ആൾക്കാർ അമർന്നു പോകും. എന്നാൽ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പുഴകളെയും നദികളെയും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഔചിത്യം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. മനാവ് പറയുന്നു, ഇന്ന് മുതൽ മോർണിംഗ് ഷോ സമയം ദൈർഘ്യം കൂടിയെന്ന് പറഞ്ഞപ്പോഴേ മനോ പറഞ്ഞു, ചുരുക്കം പറഞ്ഞാൽ SKN 11 മണി വരെ താങ്കളെ സഹിക്കണം. തെറ്റി, 11:30 വരെ സഹിക്കണം. എന്ന് മാത്രമല്ല 10 മണിയാകുമ്പോൾ ഒരു 3-4 പേരൂടെ കൂടും. അപ്പോൾ ആ ആൾക്കൂട്ടത്തെയും സഹിക്കണം. രക്ഷയില്ല മനോ ഭൈ, പെട്ടുപോയി.